ദാഹിച്ച് തൊണ്ട വരണ്ടു. അത്രയ്ക്ക് ദാഹിച്ചെങ്കിൽ പുറത്തുനിന്നൊരു നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചോടായിരുന്നു വല്യച്ചിക്ക്. അതോ അതിനും വിശക്കാണോ? പുറത്തുനിന്ന് ഇനി അമൃത് വാങ്ങി കുടിച്ചാലും ഇവിടെ നമ്മുടെ പഞ്ചരത്നത്തിൽ വന്ന് കുറച്ച് പച്ചവെള്ളം കുടിച്ചാലേ എന്റെ ദാഹം മാറും. ആശ്രമത്തിൽ പോയിട്ട് ചിന്മയ ദേവി എന്ത് പറഞ്ഞു? അതൊന്നും വേറെയല്ലേ അനുഭവം. മനസ്സ് പിടച്ച ഞാൻ അവിടേക്ക് പോയത്. തിരികെ ഇറങ്ങുമ്പോ ദേവിയെ കണ്ടതിന്റെ ഒരു നിറവും ശാന്തിയും നന്നായി അറിഞ്ഞു. എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഇടയ്ക്ക് ചേച്ചി ദേവിയുടെ അടുത്തൊന്ന് പോണം. അതെ, ആട്ടെ, ഉച്ചയോണ് നന്നായിട്ട് പോയില്ലേ മക്കളെ? വന്നവര് സന്തോഷായിട്ടല്ലേ പോയത്? എല്ലാരും പതിവ് ആൾക്കാരല്ലേ, സന്തോഷായിട്ടല്ലേ പോകത്തുള്ളൂ. പക്ഷേ ഇന്നൊരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട്. അതാരാ? അനക്കേച്ചിക്ക് പ്രിയപ്പെട്ട ഒരാള്. ഊണ് കഴിക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഏലക്കേട്ട് നല്ലൊരു ചായ ഇട്ടു കൊടുത്തു. കുടിച്ചോണ്ടിരിക്കോ. എന്നിട്ടെവിടെ? ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ആളകത്തുണ്ട്. അനക്കേച്ചിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒരു പരിഗണന. എന്തിന്? അങ്ങനെ ഒരാളെ അകത്ത് വിളിച്ച് സൽക്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പഞ്ചരത്നത്തിന്റെ ഊണുമുറി അടുക്കളയും വിട്ട് ആരെ അകത്തേക്ക് വിടരുതെന്ന് ഞാൻ പറഞ്ഞു മറന്നുപോയോ? അയ്യോ, ഇതൊരു പാവം ചേട്ടനാ. അനക്കേച്ചിക്ക് വലിയ കാര്യമാ. വല്യച്ചി ഒന്ന് കണ്ടു നോക്ക്, ആ പ്രകൃതവും പെരുമാറ്റവും ഒക്കെ ആർക്കായാലും ഇഷ്ടപ്പെടും. കൊഴപ്പാവോ, ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. എന്തായിരുന്നു ഈ വരവിന്റെ ഉദ്ദേശം? ഒന്നുമില്ല, ഈ പഞ്ചരത്വം പരിസരമൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അയ്യടാ, അതിനു മാത്രം കാണാൻ ഇവിടെ എന്തിരിക്കുന്നു? നിന്റെ മുഖത്ത് കാഴ്ചകളല്ലേ ഉള്ളൂ. ചേച്ചിയാണല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വരുമെന്ന്. ചേച്ചി, ഇത് വിവേക്. അറിയാം, കുട്ടികൾ പറഞ്ഞു. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല. ഊണ് കഴിച്ചായിരുന്നു? ഇല്ല, ഞാൻ കോഫി കുടിച്ചു. പഞ്ചരത്നത്തിൽ വന്നാ ഞങ്ങളുടെ ഊണ് കഴിക്കണം എന്നാ. ഊണ് സമയം കഴിഞ്ഞെങ്കിലും ഒന്ന് രണ്ടാൾക്കാർക്ക് കാണും. വാ, അപ്പുറത്തെ ഹാളിലിരിക്കാം. അത് സാരമില്ല, ഞാൻ പിന്നെ ഒരിക്കൽ കഴിച്ചോളാം. കുറഞ്ഞ പക്ഷം ഞങ്ങളുടെ ഹോട്ടലെങ്കിലും കണ്ടിരിക്കണം. വാ, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ വേണ്ട, ഞാൻ പിന്നൊരിക്കൽ വന്നോളാം. ആ, എന്നാ പിന്നെ പിന്നൊരിക്കൽ വന്നോളൂ. ഇപ്പോ ഇറങ്ങല്ലേ?